ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നാം ഇന്ന് ചിന്തിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 6:37 തിരുവചനമാണ്. കർത്താവിൻ്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക, അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. സ്നേഹമുള്ളവരെ, നോമ്പ് കാലത്ത് നമ്മൾ നേടിയെടുക്കേണ്ട മറ്റൊരു വലിയ അനുഗ്രഹമാണ് ഉൾക്കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുക. നമുക്കറിയാം, നമ്മുടെ കണ്ണിന് വ്യക്തമായ കാഴ്ചശക്തി ഉണ്ടെങ്കിലേ നമുക്ക് ദൂരെയുള്ളതിനെയും അടുത്തുള്ളതിനെയും ഒക്കെ തിരിച്ചറിയുവാനും അതിൽ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും മുൻകരുതൽ എടുത്തുകൊണ്ട് രക്ഷ നേടുവാനും ഒക്കെ സാധ്യമാവുകയുള്ളൂ. അതുപോലെയാണ് ആത്മീയ ജീവിതവും. ആത്മീയ ജീവിതത്തിൽ ഉൾക്കാഴ്ച നന്നായി ഇല്ലാതെ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങളിലേക്ക് വീണു പോകുവാനിടയുണ്ട്. വലിയ കുഴികളും അപകടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ കാത്തിരിക്കുന്നുണ്ട്. അതിലൊന്നും വീണ് തകർന്നു പോകാതെ ജീവിതം രക്ഷയായി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വ്യക്തമായ ഉൾക്കാഴ്ച വേണം. സോളമൻ ദൈവത്തോട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സോളമന് ദൈവം ഈ ഉൾക്കാഴ്ചയെ നൽകുന്നുണ്ട്. കാരണം ഒരുവന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു കാഴ്ചശക്തി ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുവാൻ അത് നമ്മെ സഹായിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ ആത്മീയതയിൽ എനിക്ക് ഉൾക്കാഴ്ചയുണ്ടോ? എൻ്റെ കാഴ്ചയ്ക്ക് മങ്ങൽ സംഭവിച്ചിട്ടുണ്ടോ? ആ കാഴ്ചയെ മറയ്ക്കുന്ന പാടകളെ ഒക്കെ മാറ്റി നമുക്ക് ഉൾക്കാഴ്ചയെ വീണ്ടെടുക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം നമുക്ക് സഹായകമാകണം. അതിന് ആഴമായ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ നമ്മെ സഹായിക്കും. കാരണം ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നവയാണ് ഇവയൊക്കെ എന്ന് നമുക്കറിയാം. കൂടുതൽ വചനം വായിക്കുവാനും ദൈവമേ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രകാശമായി നീ എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞു നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പിൽ വിശുദ്ധിയോടെ പ്രതീക്ഷയോടെ ജീവിക്കാം. ഉൾക്കാഴ്ചയെ നേടിയെടുക്കുമ്പോൾ കുരിശിൻ്റെ വലിയ സൗഭാഗ്യത്തെ മുന്നമേ കാണുവാനും ആ വലിയ സൗഭാഗ്യത്തെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും നമുക്ക് സാധിക്കും. ഈ ചിന്തകളോടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. എവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമേൻ.